എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. നേരത്തെ തന്നെ ഈ ഒരു അലോട്ട്മെന്റ് അതായത് ഇന്നലെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പ്രോബ്ലം കൊണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള അതായത് ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്ന ഈ ഒരു പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും FIUGP 2024-25 ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു അതായത് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ജസ്റ്റ് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് താഴെയായിട്ട് ജസ്റ്റ് നിങ്ങൾ മുൻപ് പോയിട്ടുണ്ടായിരുന്ന അതായത് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്ന സെയിം പേജ് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അനുസരിച്ച് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോഗിൻ പേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ KAP ID അതുപോലെ നിങ്ങളുടെ സെക്യൂരിറ്റി എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു KAP ID യോ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ ഫോഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് നൽകിയിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഏതാണ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ആ ഒരു രജിസ്റ്റർ ഐഡിയും അതുപോലെ തന്നെ അതായത് KAP ID യും സെക്യൂരിറ്റിക്കും മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു KAP ID യും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് അറിയാനുള്ള ഒരു ലിങ്ക് ആ ഒരു പേജിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് കുറേ ബോക്സുകളായിട്ടായിരിക്കും ഓരോ ലിങ്കുകളും നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ലിങ്കുകളിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് തരാനുള്ള ലിങ്കുകളൊക്കെ അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് ആ ഒരു ബോക്സിൽ തന്നെ ഒരു സൈഡ് വശത്തായിട്ട് നിങ്ങൾക്ക് അൺലോക്ക് ഓർ എഡിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് എഡിറ്റ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ മാത്രമേ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ ഏതൊരു വിവരങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ June 17 വൈകിട്ട് 3 മണി വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ പത്രക്കുറിപ്പ് പ്രകാരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് June 17 വൈകിട്ട് 5 മണി വരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം. നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ തിരുത്തലുകളും അതായത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ 2024 June 17 വൈകുന്നേരം 3 മണി വരെ അവസരം ഉണ്ടായിരിക്കും. ഇതിനായിട്ട് വിദ്യാർത്ഥിയുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അതായത് നിങ്ങളുടെ KAP ID യും സെക്യൂരിറ്റിക്കും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അതിനുശേഷം എഡിറ്റ് ഓർ അൺലോക്ക് എന്നുള്ള ലിങ്കിലൂടെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓർ അൺലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാം. അതായത് ലിങ്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കുറേ ബോക്സ് കാണാം. അതിൽ എഡിറ്റ് ഓർ അൺലോക്ക് എന്നൊരു ബോക്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് താഴെ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് സെക്യൂരിറ്റി കീ ചോദിക്കും. അപ്പോൾ സെക്യൂരിറ്റി കീ നൽകിയ ശേഷം സെക്യൂരിറ്റി കീ എന്ന് പറഞ്ഞാൽ ലോഗിൻ ചെയ്ത സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന സെയിം സെക്യൂരിറ്റി കീ ആണ്. അത് നൽകിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തിരുത്തലുകൾക്ക് ശേഷം പുതിയ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്തു, അതായത് കൺഫേം ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് നിങ്ങൾ അപേക്ഷ നൽകി കൺഫേം ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുക്കൽ. പ്രിൻ്റൗട്ട് എടുത്ത അപേക്ഷ മാത്രമാണ് ഫൈനൽ കൺഫേം ചെയ്തു എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ തിരുത്തലുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. അതുപോലെ തന്നെ എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ, അതായത് ഇത് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്, എഡിറ്റ് അൺലോക്ക് ബട്ടൺ എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ പൂർത്തീകരിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കപ്പെടും. പ്രസ്തുത അപേക്ഷകൾ നിങ്ങൾ ഈ ഒരു പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കുള്ള അവസരം റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ കൺഫേം ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം കൺഫേം ചെയ്യുകയും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത്, അതായത് പുതിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ കൺഫേം ആകുകയുള്ളൂ. അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അപേക്ഷ നൽകുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള അവസാന അവസരമാണിത്. അപ്പോൾ അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷകൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകുന്ന മാർക്ക് കൃത്യമാണെന്നും അതുപോലെ NSS, NCC, SPC, ART
ആർട്സ് അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ തുടങ്ങിയവയ്ക്ക് വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകൾ പ്ലസ് ടു തലത്തിൽ ഉള്ളതാണെന്നും നോൺ ക്രിമിനലിയർ ഇ ഡബ്ല്യു സംവരണ വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. 2022-23-24 വർഷങ്ങളിൽ VHSC NSQF സ്കീമിൽ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ NSQF ബോർഡാണ് അപേക്ഷയെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് June 17 വൈകിട്ട് 3 മണി വരെ അവസരം ഉണ്ട്. അപ്പോൾ എഡിറ്റർ അൺലോക്ക് എന്നുള്ള ലിങ്കിലൂടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ, അതായത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അപേക്ഷ ഫൈനൽ കൺഫേം ചെയ്യുകയും അപേക്ഷയുടെ പുതിയൊരു പ്രിൻ്റൗട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റൗട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേംഡ് ആയി എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എഡിറ്റ് അല്ലെങ്കിൽ അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്തിട്ടില്ലെങ്കിൽ, അതായത് അപേക്ഷ പൂർത്തീകരിച്ച് പ്രിൻ്റൗട്ട് എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് മെയിൻ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമായിരിക്കും, അതായത് 1, 2, 3 അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും പിന്നീട് വീണ്ടും നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്തു എന്നുള്ളതും, അതായത് അപേക്ഷ പ്രിൻ്റൗട്ട് എടുത്തു, അതായത് അപേക്ഷ കൺഫേം ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.